Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Alhamdulillah. As-salatu was-salamu ala ashrafi rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. Aamugangal nettan samayamilla. Oru vaadu shabda madhirimagal ketta ningalkku munpil oru kochu kadha prasangam avatharippikkan povukayanu njangal. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അടർക്കളത്തിലെ സ്നേഹ ചുംബനം. പവന പവിത്രമായ പടച്ചവന്റെ കാരുണ്യത്തെ തേടിക്കൊണ്ട് ഞങ്ങൾ ഇതാ തുടങ്ങുന്നു. ബദ്രയുദാകാലം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന്യശുഹദാവുൽ ബദരീങ്ങളെ ഉദിഗത്തും ഇസ്ലാമിൽ ഉയർമാലും കൊടുത്തുള്ളേ ഉശിര പോൽ പൂലികളാം ബദീരിങ്ങളെ കുതിരത്തുടയോനിൽ കൽപ്പിച്ചു ഗുണം തോഹാ റസൂലിനെ സ്നേഹിച്ചു പതരാതെ തോഹീദു മൊന്നിച്ചു സത്യബാന്ധാവിൽ വീരത്വം കാണിച്ചു നിടയൊത്ത് മലക്കുകൾ ആകാശത്തിൽ നിറങ്ങിയേ നിറവലേ ശഹീദാടിയ ബദീരിങ്ങളെ അങ്ങകലെ ബദറിന്റെ രണാങ്കണത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. വിശുദ്ധ ദീനിനോട് പടപൊരുതാൻ വേണ്ടി അബൂജഹലും സംഘവും അതാ അവർ സർവായുധ വിഭൂഷിതരാണ്. നിരായുധരായ ഒരുത്തർ പോലും അവരുടെ കൂട്ടത്തിലില്ല. അവരുടെ കൂടെ പടപൊരുതി നിൽക്കാൻ വേണ്ടി തൊട്ടപ്പുറത്ത് അഷ്റഫുൽ ഖൽക്ക് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 313 വരുന്ന കൊച്ചു സംഘം. പല ആളുകളും നിരായുധരാണ്, പല ആളുകളും പട്ടിണിയിലാണ്. ആ കൊച്ചു സൈന്യത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഓ സഹാബ ഒന്നിങ്ങടുത്ത് വാ. അവർ സർവായുധ വിഭൂഷിതരാണ്, നിരായുധരായ ഒരുത്തർ പോലും അവരുടെ കൂട്ടത്തിലില്ല. അവരുടെ കൂടെ പടപൊരുതി ജയിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ സഹാബ? അഖില അണ്ട ബ്രഹ്മാണ്ടത്തെ പടച്ച പടച്ചവന്റെ മുമ്പിൽ ബരമേൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഉള്ളിൽ ഒരു തരി പോലും പേടിയില്ല റസൂലെ എന്ന് സ്വഹാബികൾ പറയുകയാണ്. ധീരരായ ശൂരരായ പരാക്രമികളായ ആ സ്വഹാബത്തിന് ശത്രുപക്ഷത്തിന്റെ മുമ്പിൽ അണിനിരത്താൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സദസ്സിലേക്ക് മെല്ലെ അങ്ങ് നോക്കുകയാണ്. എവിടെയടാ മുഹാജിരിങ്ങളുടെ ധീരൻ? എവിടെ മിസ്അബുബ്ൻ ഉമൈർ? കേൾക്കേണ്ട താമസം ലബ്ബൈക യാ റസൂലല്ലാ, ഞാൻ ഇവിടെയുണ്ട്. മിസ്അബേ, ഈ ധീര ദൗത്യം നിന്നിലേക്കാണ്. ഈ സംഘശക്തിയുടെ പടത്തലവൻ നീയാണ്. ധ്വജവാഹിയായി ഈ സംഘത്തെ നയിക്കേണ്ടത് നീയാണ് എന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ മക്കയിലെ തരുണിമണികളുടെ സീമന്ത പുത്രനായിരുന്നു മിസ്അബുബ്ൻ ഉമൈർ. ഉമ്മുൽ കുനാസി എത്രയാണ് നിന്നെ മർദ്ദിച്ചത്, ഇന്ന് പിടിക്ക് ഇസ്ലാമിന്റെ ഒന്നാമത്തെ പതാക, അത് നിന്നിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ചുണക്കുട്ടിയുടെ കയ്യിലേക്ക് ഇസ്ലാമിന്റെ ഒന്നാമത്തെ പതാക നൽകുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണുകൾ ആ സദസ്സിലേക്ക് അങ്ങോടുകയാണ്. എവിടെയടാ അലി? എവിടെ എന്ന് ചോദിക്കേണ്ട താമസം. സിംഹഗർജനത്തോടു കൂടി വരേണ്ടിരുന്ന അലി അതബോടുകൂടി ലബ്ബൈക യാ റസൂലല്ലാ ആജ്ഞകൾ ശിരസാ വഹിക്കാൻ ധീരദോത്തം ഈ പടയണിയുടെ മുമ്പിൽ പടത്തലവനായി നിൽക്കാൻ അങ്ങേൽപ്പിക്കുന്ന ഏത് ദൗത്യത്തെയും നടപ്പിലാക്കാൻ ഈ അലി തയ്യാറാണ് നബിയെ. ഇസ്ലാമിന്റെ രണ്ടാമത്തെ പതാക അലി എന്ന് പറയുന്ന സിംഹക്കുട്ടിയുടെ കയ്യിലേക്ക് ഹസ്തമാറ്റം നടത്തുകയാണ്. മൂന്നാമതായി പ്രവാചകന്റെ കണ്ണുകളിങ്ങനെ സദസ്സിലേക്ക് നോക്കുകയാണ്. സ്വഹാബികളാകാംക്ഷഭരിതരാണ്. ഞാനായിരിക്കുമോ? കാരണം എല്ലാവരും പ്രഗത്ഭരാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെ നിന്ന് നോക്കുന്നു. എവിടെയടാ സഅദ്? കേൾക്കേണ്ട താമസം വിനയാൻവിത വിനീതനായിക്കൊണ്ട് സഅദ് കടന്നു വരുന്നു. ലബ്ബൈക യാ റസൂലല്ലാ, ഞാൻ എവിടെയുണ്ട്? ഈ ധീരദൗത്യം എന്നിലേക്കാണോ? ഈ സംഘശക്തിയുടെ പടത്തലവൻ ഞാനാണോ? ഞാനാണോ ഈ സംഘത്തെ നയിക്കേണ്ടതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഅദിനോട് പറയുന്നു, സഅദേ അതെ ഇത് നിന്നിലേക്കാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 3 കൊടികളും നൽകി
ബാക്കിയുള്ള സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഓ സ്വഹാബ, ഉറപ്പിപ്പാൻ ആരുൾ കേട്ടി സ്വഹാബാക്കൾ നിലത്തേ, ഉസ്രിമയിൽ കോടികളും മണികളിൽ പിടിത്തേ, മരിമോനർ ബാശർക്കുള്ളിൽ ഉടനീറായി തീരുത്തേ, മനനൊന്തേ ഗാരീശോർകൾ സദർശർപ്പോ കരുത്തേ, പിറതിക്കേ മോഹം മുന്നിൽ താളോകാരും പദത്തേ, പേശുന്നോ ഇബ്നു സഹാക്കും ആടൽ സാഫം കരുത്തേ, പിറമൂറ്റേ സമയത്ത് മദീന ആണെന്തേ, തിരുനബി ഇടൽ ഇസ്ലാമിന്റെ വെള്ളപ്പതാക നൽകി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളോട് പറഞ്ഞു, ഓ സ്വഹാബ, കുതിച്ചു പായുന്ന കുതിരയെ പോലെ നിങ്ങൾ നിൽക്കണം, അശ്വാരൂഢരായ സൈന്യത്തെ പോലെ നിങ്ങൾ നിൽക്കണം, എന്തിനും തയ്യാറായി നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ സൈന്യം 3 കൊടികൾ, അതിന്റെ പിന്നിൽ ഇസ്ലാമിക സൈന്യം, അതിന്റെ ഇടയിലൂടെ സർവ്വസൈന്യാധിപനായ അഷ്റഫുൽ ഖൽക്ക് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോവുകയാണ്. എന്തിനാണെന്നറിയോ? സ്വഫ് അണിയണിയായി നിർത്താൻ. സ്വഫ് അണിയണിയായി നിൽക്കുന്നതിൽ പ്രത്യേക ബർക്കത്തുണ്ടെന്ന് അറിയില്ല സ്വഹാബ? അത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണം സ്വഹാബ, കേൾക്കേണ്ട താമസം. സ്വഹാബികൾ സ്വഫ് അണിയണിയായി നിൽക്കുകയാണ്, എങ്കിലും ഒരു മുനയില്ലാത്ത അമ്പുമായി അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സ്വഫിന്റെ ഇടയിലൂടെ നടന്നു പോവുകയാണ്. ആരെങ്കിലും മതബുകേട് കാണിച്ചിട്ടുണ്ടോ, കൃത്യവിലോമം നടത്തിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി പോവുകയാണ്. ചില ആളുകൾ സ്നേഹത്തോടിങ്ങനെ തലോടുന്നു, ഒന്നെവിടെ നിൽക്ക, ഒന്നിങ്ങോട്ട് പോ, ഒന്നങ്ങോട്ട് പോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന് പറയുമ്പോ, ദോ അവിടെ ഒരു സ്വഹാബി തന്റെ ഇടതുകാല് സ്വഫിനേക്കാളും ചാടിയിട്ടുണ്ട്, തന്റെ ഉദരം സ്വഫിനേക്കാളും മുന്തിയിട്ടുണ്ട്. ആ മനുഷ്യന്റെ അരികിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ മെല്ലയങ്ങടുത്തു. എന്താ സവാദ നിങ്ങൾ മാത്രം ഇങ്ങനെ നിൽക്കുന്നത്? സ്വഫ് അണിയണിയായി നിൽക്കുന്നതിൽ പ്രത്യേക ബർക്കത്തുണ്ട് അറിയില്ലേ സവാദേ? അത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണോ സവാദേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മുനയില്ലാത്ത അമ്പുകൊണ്ട് മെല്ലെ അങ്ങ് സവാദിന്റെ ഉദരത്തിലേക്ക് പ്രഹരിക്കുകയാണ്. സവാദിനെ അടിക്കണമെന്ന് കരുതിയതല്ല, സവാദിനെ നൊമ്പരപ്പെടുത്താൻ വിചാരിച്ചതല്ല, ആരെയും അടിക്കാനോ ആരെയും നൊമ്പരപ്പെടുത്താൻ വേണ്ടിയല്ലല്ലോ പരിശുദ്ധ പേദാംബർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ഭൂമിയിലേക്ക് പൂജാതനായത്. അറിയാതെ സവാദിന് ആ പ്രഹരമങ്ങ് ഏറ്റപ്പോ ഇടറുന്ന കണ്ഠവുമായി പരിശുദ്ധ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, പിരിശും റസൂലദാക്കൈ യാ സുഫിയല്ലാ. അവിറക്കുന്ന ചുണ്ടുകളോടുകൂടി സയ്യിദന സവാദ് റളിയല്ലാഹുവിനെ പറയുകയാണ്, നബിയെ, അങ്ങ് അറബികളുടെ നേതാവല്ലയോ നബിയെ, ഈ സമുദായത്തിന്റെ നായകനല്ലയോ നബിയെ, റഹ്മത്തുലിൽ ആലമീൻ അല്ലയോ നബിയെ. അതെ സവാദ്, നബിയെ അങ്ങ് ഈ സ്വഫ് ശരിപ്പെടുത്തുമ്പോ അറിയാതെ എന്റെ ആ മുനയില്ലാത്ത അമ്പുകൊണ്ട് മെല്ലെ അങ്ങ് പ്രഹരിച്ചല്ലോ, അതെനിക്ക് വല്ലാതെ വേദനിച്ചു നബിയെ. അറിയാതെ സവാദിനെ വേദനിപ്പിച്ചെന്നറിയുമ്പോ പ്രവാചകന്റെ മുഖഭാവം അങ്ങ് മാറി. അറിയാതെ സവാദിനെ നൊമ്പരപ്പെടുത്തി എന്നറിയുമ്പോ പ്രവാചകൻ സവാദിന്റെ അരികിലേക്ക് ചെന്നു, സവാദ് നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരൂലെ സവാദ്, നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരൂലെ സവാദ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സവാദിനോട് താണുകയാണ് ചോദിക്കുമ്പോ പ്രവാചകന്റെ മുമ്പിൽ ധീരതയോടുകൂടി സവാദ് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ത്വരിതപ്പോർ ദൂതരി ചൊന്നാൽ സവാദേനി ചൊന്നത് എന്ന തോഹാവേയെങ്കിൽ എന്നെ സുഫതിൽ സബകാ, അത് തോഹ ഉങ്കളത്തി കിതഹാലേ ഉണ്ട് കൊത്തി കബയാത്തി കൈവശത്തി ആർക്കും എങ്കിലുമേ ഉദരം ബല്ലാപരുത്തം പുളവാഹി അതു നിമിത്തം ഉള്ളം നല്ലതു കുരുത്തം ആക്കിട. ആദരവായ പ്രവാചകന്റെ മുഖത്തു നോക്കി ധീരതയോടുകൂടി സവാദ് പറയുകയാണ്,
നബിയേ എനിക്ക് പൊരുത്തപ്പെട്ടു തരാനാവൂല്ല നബിയേ എന്താ സവാദ് നീ പറയുന്നത് സ്വഹാബികൾ വികാര വിജൃംഭിതരായി നോക്കി നിന്നു സവാദ് എന്ന് വിളിക്കണമെന്നുണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു വേണ്ട നിൽക്ക് നിൽക്ക് ഞാൻ സവാദിനെ അങ്ങ് കേൾക്കട്ടെ എന്താ സവാദ് പറയ അങ്ങ് ഈ ലോകത്തിന്റെ നായകനല്ലയോ വരുത്തപ്പെടുത്താനല്ല ഉരത്തിയാ മൗലൊറൂബ ഉശിരങ്കൾ യാ ഹബീബ ഉദിമങ്കും തോബ തോബ യാ റസൂലല്ലാ സവാദ് പറഞ്ഞു നബിയെ പൊരുത്തപ്പെട്ടു തരാനാവൂല നബിയെ അങ്ങടിച്ചത് എനിക്ക് വല്ലാതെ വേദനിച്ചു പ്രതികാരം തീർക്കാതെ സവാദിന് സമാധാനമില്ല സ്വഹാബികൾ ചിന്തിച്ചു പോയി ആരോടാണ് ഇവൻ കയർത്ത് സംസാരിക്കുന്നത് ആരോടാണ് ഇവനക്ക് പ്രതികാരം തീർക്കേണ്ടത് സവാദേ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ വന്നോ ഞങ്ങൾ ചെയ്തോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരം നിനക്ക് പ്രതികാരത്തിന് വേണ്ടി വിട്ടുതരില്ല സവാദ് നബിതങ്ങളെ പറഞ്ഞു വേണ്ട സവാദ് പറയട്ടെ സവാദ് പറഞ്ഞു നബിയെ അങ്ങ് എവിടെയാണോ എന്നെ മർദ്ദിച്ചത് അവിടെ എനിക്ക് മർദ്ദിക്കണം എങ്ങനെയാണോ എന്നെ തല്ലിയത് അങ്ങനെ തല്ലണം അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു സവാദ് എന്നെ തല്ലിയാ നിനക്ക് സമാധാനമാകുമോ അതെ റസൂലെ എന്നാ സവാദ് ഒന്നും എടുത്തു വാ ആ മൊനയില്ലാത്ത അമ്പങ്ങ് സവാദിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോ സവാദ് രണ്ടാമത്തെ കണ്ടീഷൻ പറയുകയാണ് നബിയെ ഇതൊരടർക്കളമാണ് ദീനിന് വേണ്ടി എന്റെ ജീവനും ജീവിതവും സകലതും സമർപ്പിക്കാമെന്നവനാണ് ഞാനൊരു ഷർട്ട് പോലും ധരിച്ചിട്ടില്ല അതങ്ങ് കണ്ടിട്ടുണ്ടാകുമല്ലോ അതുകൊണ്ട് എന്നെ എങ്ങനെയാണോ തല്ലിയത് അങ്ങനെ തല്ലണം നിങ്ങളുടെ കമീസും എല്ലേ അങ്ങ് ഉയർത്തണം യാ റസൂലല്ലാ എന്ന് സവാദ് പറയുമ്പോ സ്വഹാബികൾ അവിടെ നിന്ന് പറഞ്ഞു പോയി സവാദ് എന്തിനാണ് സവാദ് നബിയോട് ഇങ്ങനെ ചെയ്യുന്നത് അതപ് കേട് കാണിക്കല്ലേ സവാദേ അങ്ങനെ ചെയ്യരുത് സവാദേ എന്ന് പറയുമ്പോ പരിശുദ്ധ പ്രവാചകന്റെ മുമ്പിൽ പ്രതികാരം തീർക്കാൻ വേണ്ടി സവാദ് കടന്നു പോവുകയാണ് നെയ്ലാൽ നബി ത്വാഹ കമീസേ കേട്ടി നബിന്റെ സവാദോടി നടുത്തു തീറ്റി അയിനാൽ തിരുബദ്വൻ അയത്ത് നോക്കി അടുത്ത് പൊളിന്താശ വിളവൊളുക്കി ആരംഭപ്പൂവായ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു പോവുകയാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ കമീസ് എല്ലാം ഉയർത്തുകയാണ് സ്വഹാബികൾ വികാര വിജൃംഭിതരായി നിർനിമേഷരായി ഇമവെട്ടാതെ കാത്തുനിന്നു അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ മുമ്പിലേക്ക് സവാദ് കടന്നു ചെന്നു ആ പരിശുദ്ധ പ്രവാചകന്റെ അംഗലാവണ്യമുള്ള നിറവർണ്ണവി പോലെ പകർന്നൊഴുകുന്ന അഴകിന്റെയും മംഗലാവണ്യത്തിന്റെയും ചാന്ത്രിക ഭാവം കവിഞ്ഞൊഴുകുന്ന പരിശുദ്ധ പ്രവാചകന്റെ ആ മേനിയിലേക്ക് അടുക്കുകയാണ് സവാദ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മെല്ലെ അങ്ങ് കമീസ് ഉയർത്തുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ആ ഉദരത്തിലേക്ക് മെല്ലെ അങ്ങ് സവാദ് എടുത്തു തന്റെ രണ്ട് ചുണ്ടങ്ങ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഉദരത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ചുംബിച്ചു കളഞ്ഞു കൂട്ടരെ യാ റസൂലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സവാദ് പറഞ്ഞു അല്ലാ സവാദ് വല്ലാതെ അങ്ങ് പൊട്ടിക്കരഞ്ഞു സ്വഹാബികൾ വികാര വിജൃംഭിതരായി ഇമവെട്ടാതെ എന്താണ് സവാദ് ചെയ്യുന്നതെന്ന് നോക്കി നിന്നു അത്ഭുത പരതന്ത്രരായി നോക്കി നിന്നു അവിടെ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു എന്തിനാ സവാദ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് പറ്റി എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ ശബ്ദമില്ല സവാദിന് സവാദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു യാ റസൂലല്ല അങ്ങയുടെ അംഗലാവന്യമുള്ള ഈ ശരീരം നിറവർണ്ണവി പോലെ പകർന്നൊഴുകുന്ന ഈ മേനി
ഹിമേനിയിലേക്ക് ചുംബിച്ചത് കാരണം മതി നാളെ പഞ്ചവർണ തത്തകളെ പോലെ പരിശുദ്ധ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തിലേക്ക് സ്വർഗ്ഗലോകത്തിലെ പഞ്ചവർണ തത്തകളെ പോലെ പാറി പറക്കാൻ ഇത് കാരണം മതി യാ റസൂലല്ലാ അതിനുവേണ്ടി മാത്രമാണ് ഈ സവാദി നാടകം കളിച്ചത് നബിയേ എന്നെ വെറുക്കരുതേ എന്നെ വെറുക്കരുതേ എന്നെ വെറുക്കരുതേ എനിക്ക് പൊരുത്തപ്പെടണേ അസ്സലാമു അലൈക്കും